നമസ്കാരം. അയ്യയ്യോ, നമ്മുടെ ചിറ്റപ്പൻ മന്ത്രി ഓട്ടം തുടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രിപുത്രൻ ജെയ്സൺ രാജ് സ്വപ്ന സുരേഷുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന തരത്തിൽ വാർത്തകളുണ്ട്, ചിത്രങ്ങൾ വരുന്നുണ്ട്, സമൂഹ മാധ്യമത്തിലൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും ചിറ്റപ്പൻ മന്ത്രി ഓട്ടം തുടങ്ങി. ചിറ്റപ്പൻ മന്ത്രി അല്ല കേട്ടോ കൂടിയത്, ശ്രീമതിയാണ് കൂടിയത്. ഇ പി ജയരാജന്റെ സഹധർമ്മിണി ശ്രീമതി പി കെ ഇന്ദിര. ചിറ്റപ്പൻ അല്ലെങ്കിൽ ഇ പി ജയരാജൻ ഇതിൽ പെട്ടു എന്നറിഞ്ഞ്, അല്ലെങ്കിൽ മകനെതിരെ ആരോപണം വരുന്നു, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആരോപണം മകനെതിരെ വരുന്നു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ബാങ്കിലെത്തി ലോക്കർ തുറന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിന്റെ സൂചനകൾ ലഭിച്ചു. മാത്രമല്ല, കോവിഡ് സംശയിച്ചിരുന്ന, അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് സംശയിച്ചിരുന്ന വ്യവസായ മന്ത്രിയുടെ ഇ പി ജയരാജന്റെ കുടുംബാംഗമായതിനാൽ ഇപ്പോൾ ബാങ്കിലെ അക്കൗണ്ടന്റും ജീവനക്കാരുമടക്കം ഇപ്പോൾ ക്വാറന്റൈൻ പോകേണ്ട അവസ്ഥ കൂടിയാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് വെറുതെ നോക്കാം. മകനെതിരെ ആരോപണം ഉയർന്നതോടെ ക്വാറന്റൈൻ ലംഘിച്ച് മന്ത്രി ഇ പി ജയരാജന്റെ ഭാര്യ ശ്രീമതി വി കെ ഇന്ദിര ബാങ്കിലെത്തി ലോക്കർ തുറന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ ഇ പി ജയരാജന്റെ മകൻ കൈപ്പറ്റിയെന്നാണ് ആരോപണം. 1 കോടിയല്ല, 2 കോടിയാണെന്ന് പറയുന്നുണ്ട്. ഇതിനെതിരെ പ്രതിഷേധം ഉയരുമ്പോഴാണ് മന്ത്രിയുടെ ഭാര്യ ബാങ്കിലെത്തി ലോക്കർ തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ 10-ാം തീയതി നടത്തിയ പരിശോധനയിലാണ് ഇ പി ജയരാജനും ഭാര്യയ്ക്കും കൊറോണ സ്ഥിരീകരിച്ചത്. തുടർന്ന് ഇരുവരും നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. ഈ കാലാവധി അവസാനിക്കാതെ കഴിഞ്ഞ ദിവസം കേരള ബാങ്ക് കണ്ണൂർ മെയിൻ ബ്രാഞ്ചിൽ ശ്രീമതി ഇന്ദിര എത്തി ലോക്കർ തുറന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ലോക്കർ തുറക്കുന്നതിനും മറ്റ് ഇടപാടുകൾക്കുമായിട്ടാണ് ഇവർ എത്തിയതെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ആ ബാങ്കിലെ മാനേജർ കൂടിയാണ് ശ്രീമതി വി കെ ഇന്ദിര എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇതുമൂലം ബാങ്കിലെ അക്കൗണ്ടന്റ് ഉൾപ്പെടെ 3 ജീവനക്കാർ നിരീക്ഷണത്തിൽ പോയി. എന്നാൽ നിരീക്ഷണത്തിൽ ഇരിക്കെ ഇത്രയും തിടുക്കപ്പെട്ട് ബാങ്കിലെത്തി ഇവർ ലോക്കർ തുറന്നതിൽ ആരോപണം ഉയർന്നിട്ടുണ്ട്. വളരെ ശക്തിയായ സംശയങ്ങൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിക്കുന്ന 2-ാമത്തെ മന്ത്രി കൂടിയായിരുന്നു ഇ പി ജയരാജൻ. ആദ്യം സ്ഥിരീകരിച്ചത് ഡോക്ടർ ടി എം തോമസ് ഐസക്കനാണ്. അപ്പോൾ ഇതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇതിപ്പോൾ കൊറോണ ബാധിക്കുന്നതും അത് സ്ഥിരീകരിക്കുന്നതും ക്വാറന്റൈനിൽ പോകുന്നതും ഒക്കെ സ്വാഭാവികമായ കാര്യം. പക്ഷേ ഇ പി ജയരാജന്റെ മകൻ ജെയ്സൺ രാജ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2 കോടിയോളം രൂപ കമ്മീഷനായി കൈക്കൂലിയായി കൈപ്പറ്റി, അല്ലെങ്കിൽ അതിനുള്ള പ്രത്യുപകാരമായി കൈപ്പറ്റി എന്നുള്ള വാർത്തകൾക്കിടെയാണ് കണ്ണൂർ മെയിൻ ബ്രാഞ്ചിലെ, അതായത് കണ്ണൂർ ജില്ലാ മെയിൻ ബ്രാഞ്ച്, കേരള ബാങ്കിന്റെ കണ്ണൂർ ജില്ലാ മെയിൻ ബ്രാഞ്ചിലെ മാനേജർ കൂടിയായ ശ്രീമതി വി കെ ഇന്ദിര, ആ ബാങ്കിലെ മാനേജർ കൂടിയാണ്, ലീവിലായിരുന്ന അവർ ഉടൻ തന്നെ സ്ഥലത്തെത്തി ലോക്കർ തുറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു എന്ന സൂചനകളാണ് വരുന്നത്. നമുക്ക് സ്ഥിരീകരിക്കാൻ ഇപ്പോഴത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അവിടുന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളും പ്രദേശവാസികളും ചില ആളുകളും ഒക്കെ തന്നെ പറയുന്നത് ഇതാണ്, ലോക്കർ തുറന്ന് ആ അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണമെടുത്ത്, അല്ലെങ്കിൽ അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒന്നെടുത്ത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഇ പി ജയരാജന്റെ ധർമ്മപത്നി ബാങ്കിലെത്തിയത് എന്ന തരത്തിലുള്ള പ്രചരണവും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ കോൺഗ്രസ് പ്രവർത്തകരും മറ്റും ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇത് സത്യമാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു ഇടപാടായി പോയി എന്നേ പറയാനുള്ളൂ. മാത്രമല്ല, ക്വാറന്റൈനിൽ ലംഘിച്ച് ബാങ്കിലെത്തി ആ ജീവനക്കാരെ കൂടി ബുദ്ധിമുട്ടിലാക്കി. എന്തൊക്കെയായാലും മകൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇ പി ജയരാജൻ വിശദീകരണം തരുമായിരിക്കും. അതിനകത്ത് പി കെ ഇന്ദിരയ്ക്ക് വിശദീകരണം തരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇ പി ജയരാജൻ പറയുന്നു, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, തന്റെ മകൻ കൂടി ഉൾപ്പെട്ടത് ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ എന്ന് ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ ട്രോളുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയായാലും പി കെ ഇന്ദിര ബാങ്കിലെത്തി ഇടപാടുകൾ നടത്തി മാറ്റേണ്ട കാര്യങ്ങളൊക്കെ മാറ്റിയോ എന്ന് നമുക്കറിയില്ല. ഇനി മാറ്റേണ്ട കാര്യമുണ്ടോ അതും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ഒരു ദുരൂഹത തുടരുകയാണ്. കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും ഒക്കെ തന്നെ ഈ വിഷയം ഇപ്പോൾ അവരുടെ ഇടയിലൊക്കെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും വൈകാതെ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ലോക്കർ തുറന്ന് സാധനം മാറ്റിയെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടും. എന്തൊക്കെയായാലും ജെയ്സൺ രാജിന്റെ കാര്യം, ജെയ്സൺ രാജും സ്വപ്ന സുരേഷുമൊക്കെ നൽകുന്ന ഫോട്ടോകളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഇടപാട് എന്നൊന്നും നമുക്കറിയില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. എന്തൊക്കെയായാലും ചിറ്റപ്പൻ മന്ത്രിയും ഇ പി ജയരാജൻ എന്തായാലും പെട്ട ഒരു കണക്കാണ് തോന്നുന്നത് കണ്ടിട്ട് നമുക്കറിയില്ല എന്ന് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം എന്താകും കാര്യങ്ങൾ എന്ന് വരും ദിവസങ്ങളിൽ അറിയാമല്ലോ. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഇരുണ്ടത് കൊണ്ട് മാത്രം, ഒന്ന് ഇരുട്ടി വെളുത്തത് കൊണ്ട് മാത്രം കാര്യങ്ങളൊക്കെ മാറിമറിയും എന്ന് വിചാരിക്കാൻ സാധിക്കില്ല. ഇത് വളരെ സുദീർഘമായ ഒരു അന്വേഷണമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതും. എന്തൊക്കെയായാലും എത്തിയിട്ടുണ്ട്, എത്തി കാര്യങ്ങൾ തുറന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പാവം പിടിച്ച ജീവനക്കാർ ക്വാറന്റൈനിലും പോയിട്ടുണ്ട്. മന്ത്രിപുത്രന്മാരുടെ കാലമാണ് ഇതെന്ന് തോന്നുന്നു, എല്ലാ തരത്തിൽ നോക്കിയാലും അല്ലേ. അങ്ങനെയാണ് കാണുന്നത് മന്ത്രിപുത്രന്മാർ. മുൻ മന്ത്രിയുടെ പുത്രൻ, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പുത്രൻ, ഇതാ ഇ പി ജയരാജൻ മന്ത്രിയുടെ പുത്രൻ, അതുപോലെ കെ ടി ജലീൽ. എന്തൊക്കെയായാലും ഇടതുപക്ഷം തുടർഭരണം നേടുക തന്നെ ചെയ്യും ഇങ്ങനെ പോയാൽ, ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.